വർഷക്കാലത്തിനിടയ്ക്ക് നമ്മൾ അനുഭവിച്ച വേദന വളരെ വലുതാ. ധ്യാനെന്ന നമ്മുടെ മകനെ കിട്ടാനുള്ള വേദന. ആ വേദന അവസാനിക്കാറായിരിക്ക. നമ്മുടെ മകൻ നമ്മുടെ കൈകളിലെത്താൻ പോവാ. ഇനി സന്തോഷത്തിന്റെ നാളുകളാ. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷിക്കേണ്ട നാളുകൾ. എന്താ ഗോപിട്ട വല്ലാതിരിക്കുന്നത്? എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ധ്യാനെ പ്രസവിക്കുന്നതിന് മുമ്പേ ആ കുട്ടിയെ വേണമെന്ന് ശാഠ്യം പിടിച്ചത് ഇവനാ. നമ്മൾ എത്രയോ തവണ പിന്തിരിപ്പിക്കാൻ നോക്കിയ സന്ധ്യയെ, പക്ഷെ നടന്നില്ല. ഇവന്റെ മനസ്സ് കൈവിട്ടു പോകാതിരിക്കാൻ വേണ്ടി മാത്രമാ അന്ന് നമ്മൾ ധ്യാനുമായിട്ട് ഇവിടെ വിട്ടത്. പക്ഷെ വളർന്നപ്പോ ധ്യാനെ അവരെ തിരിച്ചേൽപ്പിക്കണമെന്ന വാശി ഇവനായിരുന്നു. എനിക്ക് ധ്യാനോട് സ്നേഹമില്ലാത്തതുകൊണ്ടാണ് തിരികെ നൽകാൻ പറഞ്ഞത് രണ്ടുപേർക്കും തോന്നുന്നുണ്ടോ? ഇല്ല, നീ പറഞ്ഞത് തന്നെയാ ശരി. മറ്റുള്ളവരുടെ മകനെ എന്തിനാ നമ്മൾ തട്ടിയെടുത്തത്? നിയമത്തിന്റെ കണ്ണിൽ, സത്യത്തിന്റെ കണ്ണിൽ ഞാൻ അവരുടെ മകൻ തന്നെയാ സന്ധ്യ. പത്തു മാസം ചുമന്ന് നൊന്തു പ്രസവിച്ച പെറ്റമ്മയോളം വരില്ല പൊറ്റമ്മ. പത്തല്ല, 50 വർഷം നീ വളർത്തിയാലും അവൻ നിനക്ക് സ്വന്തമാവില്ല സന്ധ്യ. എന്റെ ഗോവിട്ട് ഇങ്ങനെ സംസാരിക്കുന്നത്? ആരോടുള്ള വാശി തീർക്കാനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? വാശിയല്ല സന്ധ്യ, ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ധ്യാനെ നമ്മൾ ദീപ്തിയും സൂരജിനെ ഏൽപ്പിക്കും. അവന്റെ അച്ഛനും അമ്മയും അവരല്ലേ, അവൻ അവരുടെ കൂടെ വളരട്ടെ. എന്റെ ഗോവിട്ടൻ തന്നെയാണ് ഈ പറയുന്നത്. ഒരു നിമിഷം പോലും അവനെ പിരിഞ്ഞിരിക്കാൻ കഴിയാത്ത ഗോപേട്ടൻ തന്നെയാണ് ഈ പറയുന്നത്. ഗോപേട്ടൻ വക്കീലുമായിട്ട് സംസാരിച്ചിട്ടില്ല, ദീപ്തിന്റെ അഡ്വക്കേറ്റിനെ കാണുമെന്ന് പറഞ്ഞിട്ട് കണ്ടിട്ടില്ല. ഇതിനിടയിൽ നമ്മുടെ അഡ്വക്കേറ്റും എന്തോ കളി കളിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു പ്രോബ്ലം ഇല്ലെന്ന് അയാൾ പറഞ്ഞിട്ട് പെട്ടെന്ന് അയാൾ നിലപാട് മാറ്റി. അഡ്വക്കേറ്റ് ജോർജ് ജോസഫുമായിട്ട് അദ്ദേഹം സംസാരിച്ചിരുന്നു. അദ്ദേഹത്തെ തെറ്റിദ്ധരിക്കേണ്ട സന്ധ്യ. നമ്മുടെ മുന്നോട്ടുള്ള ജീവിതത്തിന് കുഞ്ഞിനെ വിട്ടുകൊടുക്കുന്നത് തന്നെ നല്ലതെന്ന് അദ്ദേഹവുമായിട്ടുള്ള സംസാരത്തിൽ എനിക്ക് ബോധ്യപ്പെട്ടതാണ്. അതുകൊണ്ടാണ് ഇങ്ങനൊരു തീരുമാനം ഞാൻ എടുത്തത്. കുട്ടി ലീഗലി നിങ്ങളുടെ സ്വന്തമാണെന്ന് കരുതി നിങ്ങൾ കൊണ്ടു കിടക്കുന്ന പേപ്പറിന് യാതൊരു നിയമസാധുത ഇല്ലെന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ കുരുക്ക്. കേസ് ഇപ്പൊ തന്നെ അവർ വിജയിച്ചു കഴിഞ്ഞു. സാർ, എന്തെങ്കിലും ഒരു സാധ്യത ഇല്ല ഗോപൻ. കേസ് ഏറ്റെടുത്തിരിക്കുന്നത് അഡ്വക്കേറ്റ് ജോർജ് ജോസഫ് സാറാണ്. ഒരു സാധ്യതയില്ലാത്ത കേസ് പോലും സ്വന്തം കക്ഷിക്ക് അനുകൂലമാക്കാൻ പ്രാപ്തിയുള്ള ആൾ. പൂർണ്ണമായും ശരി അവരുടെ പക്ഷത്താ. പിന്നെ ഈ കേസിന്റെ കാര്യം പറയണം.
വേണമെങ്കിൽ കുഞ്ഞിനെ അവർക്ക് വിട്ടുകൊടുക്കാതിരിക്കാം, കേസ് കോടതിയിലേക്ക് വലിച്ചഴിക്കാം. അതുകൊണ്ട് ഒരു പ്രയോജനവും. വിധി എന്തായിരിക്കും എന്ന് സാർ ഇപ്പോഴേ പറഞ്ഞു കഴിഞ്ഞു. കുഞ്ഞിനെ അവർക്ക് കൊടുക്കേണ്ടി വരും. നിങ്ങൾ മാത്രമല്ല, സന്ധ്യാ മേഡം അകത്താവും. എന്റെ തീരുമാനത്തിന് അദ്ദേഹം വിട്ടു. ഒടുക്കം കുഞ്ഞിനെ നഷ്ടപ്പെടും, നമ്മൾ ജയിലും ആവും. എന്തിനാ സന്ധ്യ നമ്മുടെ നന്ദുവിനെ അനാഥനാക്കുന്നത്? ഞാൻ എന്ത് തീരുമാനമെടുത്താലും നീ ഒപ്പമുണ്ടാവുന്ന വിശ്വാസം തന്നെയാ. ഞാൻ ദീപ്തിയെ കണ്ടതും കുഞ്ഞിനെ തരാമെന്ന് സമ്മതിച്ചതും. എന്തായാലും ഇത്രയും നാൾ കാത്തിരുന്നില്ലേ? ഒരു നാല് ദിവസം കൂടിയേ ഞാൻ ചോദിക്കുന്നുള്ളൂ. അവനെ എല്ലാ സത്യങ്ങളും പറഞ്ഞു മനസ്സിലാക്കാനുള്ള ഒരു സമയം. കുഞ്ഞു മനസ്സല്ലേ, എങ്ങനെ പ്രതികരിക്കും എന്നറിയത്തില്ലല്ലോ. പറയാൻ ഒരിത്തിരി സാവകാശം വേണം. മാനസികമായിട്ട് ഞങ്ങൾക്കൊന്ന് തയ്യാറെടുക്കണം. എനിക്ക് വിശ്വസിക്കാലോ അല്ലേ? അല്ല, പറഞ്ഞത് നിങ്ങളായതുകൊണ്ട് ചോദിച്ചതാണ്. വിശ്വസിക്കാം. ഇനിയൊരു ചതി കോപം ചെയ്യത്തില്ല. നാലാം നാൾ രാത്രി ഞങ്ങൾ കുഞ്ഞിനെ തിരികെ ഏൽപ്പിക്കും. ഇനി നാല് ദിവസം, നാല് ദിവസം മാത്രമാ നമ്മുടെ മോൻ നമ്മുടെ കൂടെ ഉണ്ടാവുക. നാല് ദിവസത്തിന് ശേഷം ധ്യാൻ അവരുടേതാവും. നമുക്കൊന്ന് കാണാൻ പോലും അവകാശം ഉണ്ടാവില്ല സന്ധ്യ. ഇല്ല, ഞാൻ അതിനെ സമ്മതിക്കില്ല. ഞാൻ എന്റെ കുഞ്ഞിനെ ആർക്കും വിട്ടുകൊടുക്കില്ല. ഇത്രയും വർഷം അവൻ വളർന്നത് എന്റെ മകനായിട്ടാണെങ്കിൽ ഇനിയും അങ്ങനെ തന്നെ വളരും. നിനക്ക് സന്തോഷമായില്ലേ? നിന്റെ ഹസ്ബൻഡ് ഒരു ജീനിയസ് ആണെന്ന് ഇവിടെ പലരും മനസ്സിലാക്കാൻ പോകുന്നു. എന്റെ മനസ്സാണിത്. എടാ ധീര, നല്ല കോമഡി സീനാ, കണ്ടു നോക്ക്. എന്റെ ലൈഫ് ട്രാജഡി ആവാൻ പോവുക, അതിന്റെ ഇടയിലാ കോമഡി. എന്തോ ടീ, ഞാനൊരു പ്രശ്നത്തിൽ പെട്ടിരിക്കുക. നിനക്ക് പ്രശ്നവും? എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അത് സോൾവ് ചെയ്യാനാണല്ലോ നീ. നീ പറ, സോൾവ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ഞങ്ങൾ സോൾവ് ചെയ്തു തരാം. ഇന്ന് ക്ലാസ്സിൽ ഫാദറിനെ കുറിച്ച് എഴുതാൻ ടീച്ചർ പറഞ്ഞു. ഞാൻ എന്റെ അച്ഛനെ കുറിച്ച് അമ്മ പറഞ്ഞു തന്ന നല്ല ഗുണങ്ങളൊക്കെ എഴുതി.
പാവപ്പെട്ട ചുറ്റുപാടിൽ നിന്ന് ഹാർഡ് വർക്ക് ചെയ്ത് ഹൈ ലെവലിൽ എത്തിയ ആളെന്നൊക്കെ. അത് സത്യമല്ലേ? അതെ, അങ്ങനെ ചെറിയ നിലയിൽ നിന്ന് വളർന്നു വരുന്നവരുടെ ലൈഫ് എക്സ്പീരിയൻസ് അവര് കുട്ടികളുമായി ഷെയർ ചെയ്യുന്ന പതിവുണ്ട് സ്കൂളില്. അത്തരം ആൾക്കാരെ ചിലപ്പോ ഇൻവൈറ്റ് ചെയ്യും. കുട്ടികളുടെ മുമ്പിൽ അവരവരുടെ അനുഭവങ്ങൾ പങ്കുവെക്കും. നാളെ അവർ അച്ഛനെയാണ് ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നത്. ടീച്ചർ അച്ഛനെ വിളിച്ചിട്ട് കിട്ടിയില്ല, അതുകൊണ്ട് അച്ഛനെ ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് ഒരു ലെറ്റർ എന്നെ ഏൽപ്പിച്ചു അച്ഛന് കൊടുക്കാനായിട്ട്. അത് നല്ല കാര്യമല്ലേ? സൂരജ് വിളിച്ച സ്കൂളിൽ വന്നാ നിനക്ക് ഷൈൻ ചെയ്യാലോ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്. ഇതിലെവിടെ പ്രോബ്ലം? ടീച്ചർ തന്നുവിട്ട ലെറ്റർ ഞാൻ ഇതുവരെ അച്ഛന് കൊടുത്തിട്ടില്ല. ടീച്ചർ അച്ഛനെ വിളിക്കുമെന്ന് കരുതി ഞാൻ അച്ഛന്റെ ഫോണ് സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുക. അച്ഛൻ സ്കൂളിൽ വന്ന പ്രോബ്ലം. എന്ത് പ്രോബ്ലം? എന്റെ അച്ഛനിപ്പോ ഒരു സാധാരണ ബേക്കറിക്കാരനാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഇപ്പൊ വലിയ നിലയിലാണ്. ബാംഗ്ലൂരിലെ ന്യൂ പാലസ് എന്ന ഹോട്ടലിന്റെ ഓണർ എന്റെ അച്ഛനാന്നാ പറഞ്ഞിരിക്കുന്നത്. അതൊരു ഫൈവ് സ്റ്റാർ ഹോട്ടലല്ലേ? അതെ, അച്ഛൻ സ്കൂളിൽ വന്ന ഞാൻ പറഞ്ഞത് കള്ളാന്ന് പൊളിയും. അച്ഛൻ സ്കൂളിൽ വന്ന ഞാൻ പറഞ്ഞത് കള്ളാന്ന് പൊളിയും. അച്ഛൻ അച്ഛന്റെ ബേക്കറെ കുറിച്ചല്ലേ പറയുക? കുട്ടികളുടെ മുന്നിൽ ഞാൻ ആകെ നാണങ്കിടും. നീ ഇത്രയും വലിയ കള്ളം എന്തിനാ പറഞ്ഞത്? ഈ പ്രാവശ്യം നിന്റെ കാര്യം പോക്ക. നീ ലെറ്റർ സൂരജ് വലേശന് കൊടുത്തില്ലല്ലോ. ഫോൺ ഓഫിലും ആണ്. ക്ഷണിച്ച കാര്യം വലേശന് അറിയത്തില്ലല്ലോ, അതുകൊണ്ട് സ്കൂളിലൊന്നും എത്തത്തില്ല. പിന്നെ നീ എന്തിനാ പേടിക്കുന്നേ? നാളെ ടീച്ചറിനോട് എന്ത് പറയും? ടീച്ചർ ചോദിക്കില്ലേ അച്ഛൻ വന്നില്ലേന്ന്? നീ പേടിക്കാതെ അവിടെ പറയാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഈ നിസാര കാര്യത്തിനാണോ നീ ടെൻഷൻ അടിച്ചിരിക്കുന്നേ? ആ ലെറ്റർ ഇവിടെ ആരുടെയും കണ്ണിപ്പെടാതെ നീ നോക്കിയാ മതി. നീ തൽക്കാലം അതെടുത്ത് കീറിക്കള. ബാക്കി കാര്യം ഞങ്ങളേറ്റു. നീ ചെല്ലു. അച്ഛന് കൊടുക്കാൻ തന്നോട്ട ലെറ്റർ ഇപ്പൊ അമ്മ കാണും. നീ എന്താ ഈ കാര്യം ഇവിടെ പറയാതിരുന്നത്? ടീച്ചർ തന്നോട്ടെ ലെറ്റർ അമ്മ വായിച്ചു കഴിഞ്ഞു. എന്ത് നല്ല എസ്സേയാ നീ അച്ഛനെ കുറിച്ച് എഴുതിയത്! നീ ഇക്കാര്യം ആരോടും പറയാതെ അച്ഛന് സർപ്രൈസ് കൊടുക്കാനിരിക്കുന്നു അല്ലേ? ആശ്വാസം, അമ്മ ലെറ്റർ കണ്ടില്ല. നീ വാ. കൊള്ളാലോ. അച്ഛന് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി ഞാനിത് പറയാത്തതാ. അമ്മ അത് പൊളിച്ചു. സാരില്ല, നീ ഇത് കൊണ്ടുപോയി അച്ഛനെ വായിച്ചു കേൾപ്പിക്കേ. ഇനി അമ്മ തന്നെ ഇത് വായിച്ചു കേൾപ്പിച്ചാ മതി.
ഇത് വായിച്ച് കേൾപ്പിക്കുമ്പോ അച്ഛൻ എന്തുമാത്രം സന്തോഷാവുന്നറിയോ? അത്ര നന്നായിട്ടാ മോനത് എഴുതിയിരിക്കുന്നത്. അച്ഛനോടുള്ള സ്നേഹവും ബഹുമാനവും ഒക്കെ ഇതിലുണ്ട്. ആ ലെറ്റർ അമ്മ കാണാതിരുന്നാ മതിയായിരുന്നു. ഇഷ്ടമല്ല കള്ളത്തരം കാണിക്കുന്നത്. ഇനി ഞാൻ നന്ദുവിന്റെ കൂടെ കളിക്കില്ല. നിങ്ങൾക്കറിയാലോ ഞാൻ കള്ളക്കളി കളിക്കില്ലെന്ന്. ഒരിക്കലും കള്ളം പറയുകയില്ല. കള്ളം പറയുന്നവരുടെ ഞാൻ പിണക്കുക. കള്ളം പറയുന്നവരുടെ ഞാൻ പിണക്കുക. അവന്റെ പിണക്കും ദേഷ്യമൊക്കെ കാണാനായി ചെയ്തത്. അധിക ദിവസം ഉണ്ടാവില്ലല്ലോ. കൂടെ കളിക്കാനും പിണങ്ങാനൊന്നും അവൻ ഇനി ഉണ്ടാവില്ലല്ലോ. ഞാൻ പറഞ്ഞത് കേട്ടില്ലേ? ഇത്രയും വർഷം നമ്മൾ അവന് മുന്നിൽ അഭിനയിക്കുകയാണെന്ന് അവൻ അറിയുമ്പോ, കള്ളത്തരം കാണിച്ചാണെന്ന് അറിയുമ്പോ അവൻ എങ്ങനെയായിരിക്കും സന്ധ്യ നമ്മളെ കാണുക? അവന്റെ മുന്നിൽ ചെറുതായി പോവുക നമ്മള്. ഇത്രയും കാലം അവന്റെ അച്ഛനും അമ്മയുടെ മുന്നിൽ നിന്ന് നമ്മൾ അവനെ മാറ്റി നിർത്തി തട്ടിപ്പറിച്ചാണെന്ന് അവൻ അറിയുമ്പോ നമ്മൾ ധ്യാൻ വെറുക്കുമായിരിക്കും അല്ലേ സന്ധ്യ? സത്യം മാത്രമേ പറയാവൂ പ്രവർത്തിക്കാവൂ എന്ന് പറഞ്ഞ നമ്മൾ അവനെ പഠിപ്പിച്ചത്. അവനങ്ങനെ തന്നെ പെരുമാറുകയും ചെയ്യുന്നു. പക്ഷെ നമ്മൾ കള്ളത്തരം കാണിച്ചു. നമ്മൾ ചെയ്തത് തെറ്റാണെന്നും കുഞ്ഞിനെ അവർക്ക് കൊടുക്കുന്നതാണ് ശരിയെന്നും എന്നെ ബോധ്യപ്പെടുത്താൻ കോപേട്ടൻ വല്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ട്. അല്ല സന്ധ്യ, നിന്റെ സങ്കടം എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. എങ്കിലും നിനക്കിതൊക്കെ ഉൾക്കൊള്ളാൻ പറ്റുമെന്ന് തന്നെയാ എന്റെ വിശ്വാസം. ഉൾക്കൊണ്ടേ പറ്റൂ. കാരണം ദിവസങ്ങൾക്കകം നമ്മുടെ ധ്യാനം നമുക്ക് അവരെ ഏൽപ്പിക്കണം. ഓരോ നിമിഷത്തിലും നമ്മൾ അനുഭവിക്കുന്ന വേദനയാ ഇത്രയും കാലം സൂരജൻ ദീപ്തി അനുഭവിച്ചത്. അവർക്ക് മുന്നിൽ ഇതുവരെ നമ്മൾ ജയിച്ചുകൊണ്ടേയിരുന്നു, സന്തോഷിച്ചു. അപ്പോഴൊന്നും അവരുടെ വേദന നമ്മൾ അറിഞ്ഞില്ല. ഇപ്പൊ നമ്മൾ അനുഭവിക്കുന്ന ഈ വേദന ദൈവം തന്ന ശിക്ഷയാ സന്ധ്യ. അതനുഭവിച്ചേ പറ്റൂ. പറയുന്നത് സത്യമാണ്.
മീര സഹദേവന്റെ രണ്ടാം ഭാര്യയാണ്. സഹദേവൻ ആദ്യം വിവാഹം കഴിച്ചത് എന്നെയാണ്. ഞാൻ എന്റെ അച്ഛനെ സ്നേഹിക്കുന്നു. സത്യസന്ധനായ ആ മനുഷ്യനാണ് എന്റെ ദൈവം, എന്റെ എല്ലാം.